കാസർകോട്ട് വീണ്ടും വൻകുഴൽ പണവേട്ട. നഗരത്തിലെത്തിയ യുവാവിൽ നിന്ന് 15,15,000 രൂപ പിടികൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണ വിതരണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. Diamonds, Kerala and Karnataka, the glow of purity. അഗടിമുഖർ സ്വദേശി അലങ്കാർ ഹൗസിലെ അബൂബക്കർ ഹുസൈനിൽ നിന്നാണ് കുഴൽപ്പണം പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ കാസർഗോഡ് ഗീതാ ജംഗ്ഷനിൽ കാണപ്പെട്ട ഇയാളെ ടൗൺ പോലീസ് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് പണം കണ്ടെത്തിയത്. 500 രൂപയുടെ 100 എണ്ണം വീതമുള്ള 30 ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുകളും 500 രൂപയുടെ 30 എണ്ണമുള്ള ഒരു ഇന്ത്യൻ കറൻസി നോട്ടുകെട്ടുമാണ് പിടികൂടിയത്. തുടർ നടപടികളുടെ ഭാഗമായി പണം കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വൻതോതിൽ കുഴൽപ്പണ വിതരണത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുഴൽപ്പണം പിടികൂടിയത്. കാസർഗോഡ് ജില്ലയിലെ ഇലക്ഷന്റെ ഭാഗമായി പോലീസ് നടപടി ശക്തമാക്കിയതിനെ തുടർന്ന് ഇന്നലെ കാസർഗോഡ് സ്റ്റേഷൻ പരിധിയിൽ കാസർഗോഡ് ടൗണിൽ നിന്ന് അബൂബക്കർ ഉനൈസ് എന്നയാളുടെ കയ്യിൽ നിന്ന് 15,00,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിഞ്ഞാന്ന് 29-ാം തീയതി രാത്രി കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ വിഷ്ണുമംഗലം അമ്പലത്തിനടുത്ത് ഉദയകുമാർ എന്നയാളെ 408 പാക്കറ്റ് കർണാടക മദ്യവുമായി ഏകദേശം 75 ലിറ്ററോളം വിദേശ മദ്യം ഒരു അയാളെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കി അയാളെ 14 ദിവസത്തിന് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 23-ന് കാസർഗോഡ് വെച്ച് രേഖകളില്ലാത്ത 5,50,000 രൂപയുടെ കുഴൽപ്പണവും 5,50,000 രൂപ മൂല്യം വരുന്ന അമേരിക്കൻ ഡോളർ, UAE ദിർഹം, സൗദി റിയാൽ, മലേഷ്യൻ റിംഗിറ്റ് എന്നിവ പിടികൂടിയിരുന്നു. കാസർഗോഡ് ചൌക്കിയിലെ മുഹമ്മദ്, മലപ്പുറം തിരൂരങ്ങാടിയിലെ സൈനുദ്ദീൻ എന്നിവരിൽ നിന്നും റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ചാണ് പണം പിടികൂടിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പണക്കടത്ത്, ലഹരിക്കടത്ത് ഉൾപ്പെടെയുള്ളവ നടക്കാനിടയുള്ള സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.